ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ഒരു ചെറിയൊരു വ്ലോഗാണ്. അപ്പൊ വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ വീട് ചെറുതായിട്ട് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. വലുതായിട്ടല്ല, ചെറിയ രീതിയിൽ ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടമ്പനാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നിങ്ങളായിരുന്നു കാണിച്ച് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു വീട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് എന്റെ റൂമാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്ന കാര്യം. എന്റെ റൂം ചെറുത് നമ്മുടെ സാധാരണ രീതിയിലും കുറച്ചുകൂടി കൂടുതലായിട്ടൊന്ന് എന്താ പറയാ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ലിദിയയുടെ ഐഡിയ വെച്ച് കുറച്ച് ഐഡിയാസ് ഇതിലൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശം നമ്മൾ എങ്ങനെ കളർ ചോദിച്ചാൽ ഏറ്റവും അടിയിലായിട്ട് ഗ്രേയും, അതുപോലെ തന്നെ അതിന്റെ മിഡിലായിട്ട് ഒരു എന്ത് കളറാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മഞ്ഞയാണോ എനിക്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളർ, ഒരു ഡാർക്ക് കളറാണ്. ഏറ്റവും മുകളിലുള്ള ഒരു ലൈറ്റ് ഒരു ബനാന യെല്ലോ അങ്ങനത്തെ ഒരു കളർ. നമ്മൾ ഇതിനു മുമ്പും നമ്മൾ അടിച്ചിട്ടുള്ളത് മുകളിൽ ആ ഒരു യെല്ലോ കളർ തന്നെയാണ്. പിന്നെ നമ്മള് വീട് ഫുള്ള് കാണിക്കലെന്ന് പറഞ്ഞു വെച്ചാല് ബാക്കി എല്ലാ റൂമിലും വൈറ്റ് ആണ്, നമ്മൾ ഫുള്ള് വൈറ്റ് ആണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ എന്റെ റൂമില് വേറൊരു കളർ, അത് നമ്മള് എത്തിയിട്ട് ഞാൻ പറയാം. എന്റെ അടിപൊളി റൂം. കഴിഞ്ഞ പ്രാവശ്യത്തെ റൂം ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു വ്യത്യാസം. ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ, പണ്ടത്തെ ഒരു ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊരു ഭയങ്കരമായിട്ട് സ്പേസ് ഒക്കെ ഇപ്പൊ ആയിച്ചു. അപ്പൊ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയൊരു ടേബിൾ, സാധാരണ ഒരു സ്റ്റഡി ടേബിൾ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മള് വീട് റിനോവേറ്റ് ചെയ്യണം, നമ്മൾ എന്തായാലും അടിപൊളി ആക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയൊരു വൈറ്റ് ടേബിൾ ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വോൾസ് ആണ്. നമ്മള് വോള് കളർ കൊടുത്തിട്ടുണ്ട്, അതായത് ലാവൻഡർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും വൈറ്റ്, ഫുൾ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്റെ ഒരു ഡബിൾ കളറാണ്, രണ്ട് വോൾസ് വൈറ്റ് പിന്നെ രണ്ട് വോൾസ് ലാവൻഡർ. ഓ സ്പെഷ്യലി സ്പെഷ്യലി പിന്നെ കുറച്ച് സ്പെഷ്യൽ ആക്കിയുള്ള മോശമല്ലേ. അപ്പൊ ഗൈസ്, ഈ ഒരു ടേബിൾ നമ്മള് പൊക്കത്തായിട്ട് നമ്മള് ലാപ്പ് വെച്ചിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആക്കിയല്ലോ, അതുകൊണ്ട് തന്നെ ലാപ്പ് കൂടി ഇരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മള് പാട്ട് കേൾക്കാൻ വേണ്ടി ജെബിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ലൈറ്റിന്റെ ടേബിൾ ലാമ്പ് ആണ്. അപ്പൊ ഗൈസ്, ഞാൻ ഈ ഒരു റൂം ഡെക്കോർ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഓൺലൈൻ നിന്നാണ്ടാ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഓൺലൈൻ ആണ് മേടിക്കുന്നതെങ്കിൽ പോലും ഞാൻ വേറൊരു ആപ്പ് വഴിയാണ് മേടിച്ചിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഗോപൈസ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പൊ ഇത് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഗോപൈസ എന്ന് പറഞ്ഞ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ കൂപ്പൺ ആൻഡ് ക്യാഷ് ബാക്ക് ആപ്പാണ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അതായത് ഇപ്പൊ സാധാരണ നമ്മള് ഡിസ്കൗണ്ട്സ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ മേലെ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് 1500-ലധികം ബ്രാൻഡ്സ് ഉണ്ട്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെ പലതരം ബ്രാൻഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 12-14 hours നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മള് പ്രോഡക്റ്റ്സ് മേടിച്ചതിന് ശേഷം നിങ്ങൾ അത് റിട്ടേൺ ചെയ്തില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്യാഷ് ബാക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ബാക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഈ ഒരു ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയ ശേഷം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളൊരു ഓറഞ്ച് ബട്ടൺ ഉണ്ടാവും, ഗെറ്റ് ക്യാഷ് ബാക്ക് എന്നൊരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് മേടിക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ ഏത് നമ്മൾ മേടിക്കുമല്ലോ, നമ്മൾ സാധാരണ ഓൺലൈൻ പർച്ചേസും ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ ഈ ഒരു ഗോപൈസ എന്ന ആപ്പിലേക്ക് തിരിച്ചു വരിക. ഇനി നമ്മുടെ മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ക്യാഷ് ബാക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ഒരു ആപ്പിലേക്ക്, നിങ്ങളുടെ ഗോപൈസ എന്ന ആപ്പിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് മേടിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് 10% കിട്ടുന്നതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ അവർക്ക് ഒരു 2500 rupees ക്യാഷ് ബാക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 rupees ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു കാര്യമല്ലേ, അവർക്ക് മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും കിട്ടുക വെറുതെ ഫ്രീ ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ആ ഒരു ലിങ്ക് വഴിയാണ് നിങ്ങൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 25 rupees ബോണസ്, ഇൻസ്റ്റന്റ് ബോണസ് കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടില് നമ്മൾ കുറച്ച് വെള്ളം നനച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ഗ്ലാസ് ഉണ്ട്. നമ്മള് സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു, ക്ലാസ്സിൽ കൂടുമ്പോഴോ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഉറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചിലപ്പോൾ വെള്ളം കുടിക്കണമല്ലോ. അപ്പൊ തന്നെ വെള്ളം കുടിക്കും. മെയിൻ ആയിട്ടുള്ള കാര്യം മടിയാണ്, കാരണം ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ കിച്ചണിലൊക്കെ പോയി എടുക്കണ്ടേ, അതുപോലെ ഇവിടെ ഒരു കുപ്പി വെള്ളം ഇരിക്കണമായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ടേബിൾ നമ്മൾ രണ്ട് ഡ്രോയറും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഡോർസും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആദ്യത്തെ ഈ ഒരു ഇതിന് നമ്മൾ വെച്ചിട്ടുണ്ട്.
പേന, പിന്നെ സ്കെച്ച് പെൻസിൽ, സ്കെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ രണ്ടാമത്തേക്ക് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ സ്കിൻ കെയർ അതൊക്കെയാണ് ഈ ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ബുക്സ്, പിന്നെ അങ്ങനത്തെ ജ്വല്ലറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ഡോറിൽ ഞാൻ ഫുള്ള് നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടേബിളിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഡസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഓൺലൈൻ ആണ് എന്തായാലും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓഫറിന് കിട്ടിയ അത് തന്നെ നമ്മൾ ഓഫറിന് കിട്ടിയതാണ്. പിന്നെ നമ്മൾ ഇവിടെ വേറെ നമ്മള് ഷെയർ ആണിട്ടുള്ളത്, നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതായിരുന്നില്ല. ഇത് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഈ ഒരു സ്റ്റഡി ടേബിൾ ആകുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറ്റിടാൻ രീതിയിൽ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയൊരു ഷെയർ ആണ് മേടിച്ചത്. പക്ഷെ ഇതിൽ എനിക്ക് കയറ്റിടാൻ പറ്റത്തില്ല, കാര്യം നമുക്ക് കുറച്ച് പൊക്കം വേണമെന്ന് വിചാരിച്ചു. നമ്മള് അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കയറ്റിടാനായിട്ട് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് ഈ ചെയർ മേടിച്ച് വേസ്റ്റ് ആയി. പിന്നെ എന്തായാലും ഒരു ഭംഗിക്ക് ഞാൻ അങ്ങനെ ഇട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കട്ടിലായിട്ട് നമ്മള് ആകെ ബെഡ്ഷീറ്റ് നമ്മള് മാറ്റിയത് മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ റൂമിലായിട്ട് ഒരു ചേർന്ന് പോകുന്ന ഒരു കളറാണ്. വൈറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു വൈലറ്റും ഇപ്പഴത്തെ സൈഡിലേക്ക് വരുമ്പോ നമ്മുടെ ഇവിടുത്തെ കബോർഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണെന്ന് കാണിക്കുന്നില്ല, കാര്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ റൂം ടൂറിൽ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടോ കേട്ടോ, അതിന്റെ മുകളിലെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ അത് ഇവിടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു യൂണിക്കോൺ പോലെ ഒരു സാധനം ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രാത്രി കെട്ടി പിടിച്ചടക്കണ ഈ സാധനം. ഇല്ല പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമല്ല, ഞാൻ വേറൊരു ഫില്ല് ഇതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ലൂലു പോയപ്പോ ചേട്ടനായിട്ട് മറ്റേ ഗെയിം കളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ രണ്ടുപേരും ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. പിന്നെ ഒരു പെർഫ്യൂം പിന്നെ ഹെയർ സ്പ്രേ ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഇവിടെ ഡ്രസ്സ് തൂക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ രണ്ടുമൂന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെൻ്റെ അടുത്ത് ഇങ്ങനെ ഡ്രസ്സ് എവിടെന്നാ മേടിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ കൂടുതലും ഓൺലൈനാണ് മേടിക്കുക, കാര്യം നല്ല ഓഫറിലും പിന്നെ അതുപോലെ നല്ല കളക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ. അത് പല ആപ്പിൽ നിന്നും മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ മാറി മാറി ഞാൻ മേടിക്കാറുണ്ട്. പിന്നെ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ പുറത്ത് വിളിലൂന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോത്തിന്റെ ഷോപ്പിംഗ് ആ ഒരു കടയിലൊക്കെ പോയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഓൺലൈനോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഒന്നും അല്ല. അപ്പൊ നിങ്ങൾ ചില ഡ്രസ്സൊക്കെ എവിടെന്നാ മേടിക്കുന്നത്, ചിലതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോ എല്ലാം നമുക്ക് ഇങ്ങനെ ലിങ്ക് ഒന്നും കൊടുക്കാനൊക്കെ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നമുക്ക് ലിങ്ക് കൊടുക്കാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മളൊരു കബോർഡ് ഉണ്ട്, നമ്മള് ഹോൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കബോർഡ് ആണ്. ഇതിന്റെ അകത്ത് നമ്മള് ഡ്രസ്സൊക്കെ ആണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര അടുക്കി ഉണ്ടാവും, കാര്യം നമ്മള് വീഡിയോ വേണ്ടി നമ്മൾ അടുക്കിയത് ഞാനല്ല. പിന്നെ ഇവിടുത്തെ ഈ ഒരു തട്ടില് ഞാൻ കുറച്ച് ജ്വല്ലറീസ് വെച്ചിട്ടുണ്ട്. നമ്മള് പെട്ടെന്നൊക്കെ ഇങ്ങനെ വീടെടുക്കുമ്പോഴും അല്ലെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്ക് നമ്മള് ഇടാൻ വേണ്ടിട്ട് ജ്വല്ലറീസ്, പിന്നെ അതുപോലെ ഹെയർ ടൈ, ഹെയർ ക്ലിപ്പ് അതൊക്കെയാണ് നമ്മള് വെച്ചിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ബാക്കി ഉള്ള തട്ടിലൊക്കെ നമ്മള് ഡ്രസ്സൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പത്തെ ഈ ഒരു കബോർഡിലാണെങ്കിലും നമ്മള് വലിയ ഗൗണൊക്കെ തൂക്കിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്റെ പൊന്നെ ആരാ വന്നേക്കണം നോക്കി, എത്ര നാളെ ഇഷ്ടോ വീഡിയോ കണ്ടിട്ട്. നല്ല ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ചടപിടിക്കും, കുറച്ച് വളർന്നാൽ മതി. അപ്പൊ തന്നെ നമ്മൾ ചീവെങ്കിലും അകത്തുനിന്നാണ് ഏറ്റവും അടിയിന്നാണ് ഇത് ചടപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചീ കളയാനായിട്ട് പറ്റില്ല. കട്ട് അടിച്ചു കഴിഞ്ഞപ്പോ ചെറിയൊരു റൂം ടൂർ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഗോപൈസ എന്നൊരു ആപ്പ് പ്രിഫർ ചെയ്യുക, അതുകൊണ്ട് നല്ല ഓഫേഴ്സും ക്യാഷ്ബാക്ക് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യാമെന്നാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആണെങ്കിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തട്ടിട്ട് ബെല്ലൈക്കൺ ഇടാൻ മറ്റേ ഞാൻ ഇടാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ.